കുട്ടി, അതാണ് ഈ യാതൊന്നാണോ നിനക്ക് കാണാൻ പറ്റാത്തത്? അതാണ് ഈ കാണുന്ന വലിയ വൃക്ഷം, അതാണ് ഈ കാണായതെല്ലാം, അതാണ് നീ. ഗുരു പറഞ്ഞു കൊടുത്തത് ആ സത്യം നീയാകുന്നു എന്നാണ്. ഇപ്പോൾ ഉള്ള ഗുരുക്കന്മാർ പറയുന്നത് ആ സത്യം ഞാനാണ്, നീ എന്നെ ഭജിച്ചാൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ അനുഗ്രഹിച്ചാൽ കിട്ടും എന്ന്. ഇതാണ് പഴയ ഗുരുക്കന്മാരും ഇപ്പോഴത്തെ ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. പണ്ടുള്ളവർ ഒരു മടിയും കൂടാതെ ബോധിപ്പിച്ചു കൊടുത്തത് അത് നീയാകുന്നു എന്നാണ്, തൻ്റെ മുന്നിൽ വന്നവനോട് പറഞ്ഞു കൊടുത്തത് അത് നീയാകുന്നു എന്നാണ്. ഇപ്പോൾ ഉള്ളവരത് പറയില്ല, ഞാനതാണ് പക്ഷേ നീ അതാണുവോ നോക്കട്ടെ, വലിയ ഉറപ്പൊന്നും തരാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് നീ എന്നെ സേവിക്കും, അങ്ങനെ സേവിച്ച് 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 നീ ഒരു പരുവത്തിലാവും, ഞാനും ഒരു പരുവത്തിലാവും, അപ്പം ഞാൻ നിന്നെ അതാക്കാം. എന്നൊരു പാപം വിചാരിക്കും, ഗുരു എന്നെങ്കിലും എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ സൃഷ്ടിയിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുക. ഇപ്പോൾ സ്വാമിജി പറയും, ചിന്മയാൻ സ്വാമികൾ, ഒരു നാളികേരം പൊതിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ശപിച്ചുകൊണ്ട് പൊതിക്കാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഗതി എന്നും ഇത് തന്നെ, ദീപസുഭന്മാർക്കൊക്കെ ചട്ടിണി അങ്ങോട്ട് അരച്ച് കൊടുത്തിട്ട് വേണം എന്ന് പറഞ്ഞ് രണ്ട് വെട്ട് വെട്ടാം, അപ്പോഴാണ് ഒരു വെട്ട് കൈക്ക് കിട്ടുക. അതൊക്കെ കൊടുത്തിട്ട് എന്താ, ഇതൊക്കെ കഴിച്ചിട്ട് മനുഷ്യന് ഒരു ഒരു കാലത്തും ഇതിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിലും കുറിക്കാം. അതേ സമയത്ത് അതിൻ്റെ അകത്തുള്ള ചകരി, ആ ചകരിയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചകരിച്ചോറ്, അതിനകത്തുള്ള ചിരട്ട, ആ ചിരട്ട പൊട്ടിക്കുമ്പോണ്ടാവുന്ന കാമ്പ്, ആ കാമ്പിനകത്തുള്ള ജലം, ആ ജലത്തിൻ്റെ മാധുര്യം, അത് വന്ന വഴി, ഇതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ സൃഷ്ടിയിലൂടെ സൃഷ്ടാവിലേക്ക് നമ്മൾ അടുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് കുടിച്ചാലുണ്ടല്ലോ വാ, അപ്പം നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം ആ കിട്ടുന്നതാണ്. ഗുരുവായൂർ നടയിലൊക്കെ പോയി വാകച്ചാർത്തിന് തൊഴുത് 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 കിട്ടൂല അതൊന്നും. ഇന്നത്തെ കാലത്ത് വെറുതെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവിടുന്ന് കഴുത്തിലിരിക്കുന്ന മാലയും പൊട്ടി പിന്നെ അവിടുന്ന് കരഞ്ഞുകൊണ്ട് റൂം കിട്ടിയില്ല, അവിടെ നിന്ന് അയാൾ മാറു മാറു എന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു, ഒന്ന് തൊഴാൻ പറ്റിയില്ല, എന്തൊരു തിരക്കാണ്. ഇവിടെ സൃഷ്ടാവിനെ നിങ്ങൾ അടുത്തറിയുക, ഇത് സൃഷ്ടിയിലൂടെ. ഇവിടെ ഗുരു പറയണത് അല്ലെങ്കിൽ ഭാരതീയ ആചാര്യന്മാർ പറയണത് ഇവിടത്തെ മലത്തിലെ കൃമിയെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിലെത്താം എന്നാണ്. ഏതും അതാണ്, അതല്ലാത്ത ഒന്നുമില്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചിത മാകൃത കസ്യ സ്വിധനം. ഈശാവാസ്യത്തിലെ ഒന്നാമത്തെ മന്ത്രം അതാണ്. ഈ കാണായതെല്ലാം നാം ഓരോരോ രൂപത്തിൽ അതിനെ നമ്മൾ നാമവും രൂപവും കൊടുത്തു, ഇത്രയേ ഉള്ളൂ. നാമരൂപങ്ങൾ മാറ്റിയാൽ അവശേഷിക്കുന്നതിനെയാണ് ഈശ്വരൻ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്ന് അന്യനല്ല. അതുകൊണ്ടാണ് ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന പ്രയോഗം തന്നെ തെറ്റാ. നമ്മൾ ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ടുണ്ടാവും, അപ്പം നമ്മൾ വിചാരിച്ചു മണ്ണിൽ വിണ്ണിൽ തൂണിൽ തുരുമ്പിലൊക്കെ അവനങ്ങനെ ഇരിക്കുകയാണ്. അതാണ് വീട്ടിൽ തുരുമ്പ് വരുമ്പോൾ ഒന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുന്നത്. വീട്ടിൽ ചിലയിടത്തൊക്കെ അങ്ങനെ തുരുമ്പ് വന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ പാട്ട് പാടുക, മണ്ണിലും വിണ്ണിലും. പൂജാമുറിയിൽ ഇത് മൊത്തം ഉണ്ട്, ഈ തൂണും തുരുമ്പും എല്ലാം അങ്ങനെ പിടിച്ചിരിക്കുക. അയ്യപ്പൻ്റെ ഫോട്ടോന് അയ്യപ്പനേക്കാൾ പഴക്കമുണ്ട്. പൂജാമുറി ഏറ്റവും വൃത്തികേടായിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇതാണ്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും അവൻ ഇരിക്കുക, വേറെ നല്ല എവിടെയില്ല, അവൻ ഇരുത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പം ഈശ്വരൻ വസ്തുക്കളിലാണോ, വസ്തുക്കൾ ഈശ്വരനിലാണോ? ഈശ്വരൻ സർവവ്യാപി എന്നുള്ളത് തെറ്റാണ്, ശരിക്കും മനസ്സിലാക്കണം. ഈശ്വരൻ സർവവ്യാപിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഭാഷാപരമായിട്ടുള്ള തെറ്റുണ്ട് അതിൽ. കാരണം സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണ് എങ്കിൽ ഉപ്പിന് വ്യാപിക്കാൻ ഇടം കൊടുത്തതാരാണ്?
ജലമാണ്. ജലമുള്ളതുകൊണ്ട് ജലത്തിലാണ് ഉപ്പ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ന്യായമായുമുള്ള സംശയം വസ്തുക്കളിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ വസ്തുക്കൾ എന്നാണ്. ഇപ്പം സമുദ്രജലത്തിൽ ഉപ്പ് വ്യാപിച്ചിരിക്കുന്നു, അപ്പോൾ ഉപ്പാണോ കേമൻ, ജലമാണോ കേമൻ? ഉപ്പിനേക്കാൾ കേമൻ ജലമാണ്. കാരണം ജലം അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ് ഉപ്പ് അവിടെ വാടകയ്ക്ക് കഴിയുക. ചുരുക്കി പറഞ്ഞാൽ ജലമാണ് സ്ഥലം കൊടുത്തത്, അതുകൊണ്ട് ജലത്തിൻ്റെ ഔദാര്യത്തിൽ ഉപ്പ് ജീവിക്കുന്നു. അതേ ചോദ്യം, അതേ നിയമം ഈ പ്രപഞ്ചത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ശരി, ന്യായമായും നിങ്ങൾ ചിന്തിക്കേണ്ടത് വസ്തുക്കളിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ വസ്തുക്കൾ എന്ന്. മൈക്കിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ മൈക്ക്? ഈശ്വരനിലാണോ വാച്ച്, വാച്ചിലാണോ ഈശ്വരൻ? ഇതാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം, ഈശ്വരൽ വാച്ചുമില്ല, വാച്ചിൽ ഈശ്വരനുമില്ല എന്നാണ്. തരക്കേടില്ല സ്വാമി. ഈശ്വരനിൽ വസ്തുക്കളുമില്ല, വസ്തുക്കളിൽ ഈശ്വരനും ഇല്ല. ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരായിരുന്നു. സ്വാമി ഞങ്ങളെ കുഴപ്പത്തിലാക്കും എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സ്വാമി. ഗുരുവിൻ്റെ ഈ ദൈവദശകം കേൾക്കാൻ വന്നിരുന്നു എന്നുള്ളത് ഇപ്പം എത്ര വലിയ വിനയായോ. ഒരു നല്ല കാലം ഇന്നത്തെ കാലത്ത് ചെയ്യാൻ, നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ള മട്ടിലാണല്ലോ ഇപ്പം കാര്യങ്ങളുടെ പോക്ക് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളെ ഈ സത്യത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ ഒന്ന് ഈ പന്തൽക്കാല് ഇളക്കുമല്ലോ എന്നിട്ടാണ് ഒന്ന് ഉറപ്പിക്കുക. ആ ഒരു പ്രക്രിയയാണെന്ന് പറയാം. അപ്പോൾ വസ്തുക്കളിൽ ഈശ്വരനോ ഈശ്വരനിൽ വസ്തുക്കളോ നിലനിൽക്കുന്നില്ല, മറിച്ച് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഉള്ളതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആരംഭ പ്രഖ്യാപനം ഒരു സംശയത്തിൻ്റെ ഒരല്പം പോലും ഇല്ലാത്തതാ. ഈശാവാസ്യമിതം സർവം എന്നാണ് പറഞ്ഞത്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, പിന്നെ അവിടെ വസ്തുക്കൾ എന്ന് പറയാനൊന്നുമില്ല. അപ്പം ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടേ? കാരണം ഈശ്വരന് വ്യാപിക്കാൻ വ്യാപനം കൊടുത്തവൻ ആര് എന്ന് ചോദ്യം വരും. അപ്പം സബ്സെ ബെടാ കോനെ ഹേ എന്ന് ചോദ്യം വരും. അതുകൊണ്ട് ആ ചോദ്യം ഇതൊക്കെ കീറി മുറിച്ച് ഉപനിഷത്തിലും മറ്റും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലരും സനാതനധർമ്മത്തിൻ്റെ ചില വിഗ്രഹ ബഹുദൈവ ആരാധന എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും ശരിയാണല്ലോ എന്ന് കരുതുന്നത് നമുക്ക് അടിസ്ഥാനമില്ല. നമുക്ക് അടിസ്ഥാനമില്ല എന്നല്ല, അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇതിനെ ഇത്രയും പല വൈവിധ്യമാർന്ന രീതിയിൽ പറഞ്ഞ് കീറി മുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. ഇപ്പം ഇവിടെ ഈ ഒരൊറ്റ വരി പോലെ, എന്താണ് ഇവിടെ വരി? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇതൊരു ആണിയടിയാണ്. ഈ ആണി ഒരുത്തനും ഇളക്കാൻ പറ്റില്ല. ഇതിവൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്താ പ്രശ്നം? ഇവിടെ ഈശ്വരനല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതാണ് ഉറപ്പിക്കേണ്ടത്, ഇതാണ് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പം എവിടെ നോക്കിയാലും അതുമാത്രം. തൽക്കാലം നമ്മളൊരു പേര് കൊടുത്തിരിക്കുന്നു. രാമകൃഷ്ണദേവൻ പറയും, നദിയുടെ ഒരു തടാകത്തിൻ്റെ നാല് ഭാഗത്ത് വസിക്കുന്ന ഒരുത്തൻ പറയണു തണ്ണി എന്ന്, ഒരുത്തൻ പറയണു ജലമെന്ന്, ഒരുത്തൻ പറയണു വാട്ടർ എന്ന്, ഒരുത്തൻ പറയണു പാനി എന്ന്. സാധനത്തിന് എന്ത് മാറ്റാവുള്ളത്? നാല് പേരുടെ കാര്യങ്ങൾ ഒരേപോലെ നാല് പേരും ഒരേ സാധനത്തിന് പല വിധത്തിൽ പല പേരുകൾ ചൊല്ലി വിളിക്കുന്നു. ആ ജലത്തിനെ ഒരു ഗ്ലാസ് ഫ്രീസറിനകത്ത് വെച്ച് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ അതിനെ ഐസാവും. നമ്മൾ പറയുന്നു ഐസ് എന്ന്. അതെടുത്ത് തലയ്ക്കൊരു ഏറെറിഞ്ഞ മെഡുല ഒബ്ലോങ്കട്ടൊക്കെ ആണെങ്കിൽ ചാവാൻ അത് മതി ധാരാളം. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം എറിഞ്ഞ ഒരാളെ കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. ഒരു വസ്തുവിന് തന്നെ പല രൂപങ്ങൾ കൈവരുന്ന സമയത്ത് വസ്തുവിൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം ഉണ്ടാകുന്നു. വജ്രത്തിലിരിക്കുന്നതും കൽക്കരിയിലിരിക്കുന്നതും കാർബൺ ആറ്റം തന്നെയാണ്. കൽക്കരിയുടെ വിലയല്ല വജ്രത്തിൻ്റെ വില മാർക്കറ്റിൽ. പല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പലതില്ല ഇവിടെ, പലതുണ്ടെന്ന തോന്നലാണ്.
അങ്ങനെ പലതുണ്ടല്ലോ, പലതുണ്ട്, അന്വേഷിക്കാത്തിടത്തോളം പലതുണ്ട്, അന്വേഷിച്ചാലോ പലതില്ല. അപ്പം ഈ അന്വേഷിക്കാതെ ഇരിക്കുന്ന, അന്വേഷിക്കാതെ ലോകത്തെ കാണുമ്പോഴാണ് മായ എന്ന് പറയുക. അതിവിടെ ആ ഗുരു പറയുന്നു അടുത്തത് എന്താണ്? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ തന്നെ മായ, യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അത് തന്നെ. അഘടിതഘടന പടിയ സീമായ എന്ന് ഭഗവത്പാദർ, വീണ്ടും ഭഗവത്പാദർ പറയുന്നു, സന്നാപ്യ സന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യ ഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാദ്ഭുത നിർവചനീയ രൂപ. മഹാ അദ്ഭുതം അനിർവചനീയം രൂപം മായ. അതുണ്ടെന്നോ ഇല്ല എന്നോ ഉണ്ടില്ല എന്നോ ഒന്നും പറയാൻ പറ്റാത്തത് മായ എന്ന് പറഞ്ഞാൽ നാമം രൂപം. നാമത്തോടും രൂപത്തോടും കൂടി നാം ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് അത് മായ. നാമരൂപങ്ങൾ അഴിച്ചു വെച്ചാൽ മായയില്ല. അപ്പം ഇതിനെ നമ്മൾ നാനക്ക് കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്നു. എന്നാണിത് നാനക്ക് കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്നത്? ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുൻപോ രാജസോമ. ഹൈ, രാജസോമ എങ്ങനെ നാനക്ക് കൺവെൻഷൻ സെൻ്ററായി? നാനക്ക് കൺവെൻഷൻ സെൻ്ററായത് അതിൻ്റെ ആള് മാറിയ സമയത്ത്. രാജസ്വാമിയുടെ ആളല്ല ഇപ്പം. രാജസ്വാമിക്ക് മുമ്പ് ഇതെന്തായിരുന്നു? ഇതൊരു കുറച്ച് സ്ഥലമായിരുന്നു. അപ്പം ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു, നമ്മൾ പറഞ്ഞു എവിടെയാ കല്യാണം? രാജസ്വാമിയിൽ. ആഹാ, ഇപ്പോൾ നമ്മൾ എവിടെയാണ് കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനക്ക് കൺവെൻഷൻ സെൻ്ററിലാ. നാനക്ക് കൺവെൻഷൻ സെൻ്ററിലാ, അതെ. അപ്പം ഈ നാമം ഇവിടെ വാസ്തവത്തിൽ എന്താ ഉള്ളത്? കുറേ ഇഷ്ടികയും സിമെൻറ്റും എല്ലാം കൂടി ആയിട്ട് ഈ പരുവത്തിലായപ്പോൾ നമ്മൾ ഇതിനൊരു പേര് കൊടുത്തതാണ്. പക്ഷേ വേറൊരു പുതിയ ഒരാളെ സംബന്ധിച്ച് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം, പല പല പേരുകൾ പറയും. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റുമോ നാനാക്ക് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. ഇത് പണ്ട് ബുദ്ധൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാളോട് രാജാവ് ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് അയാളെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്, മായയെക്കുറിച്ച് പറഞ്ഞപ്പം. രാജാവിന് മായ മനസ്സിലാവാഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നത് കുതിരവണ്ടിയിലാണ്. ആദ്യം ഇദ്ദേഹം ചോദിച്ചു രാജാവിനോട്, ആ കാണുന്നത് എന്താന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, അതൊരു കുതിരവണ്ടിയാണെന്ന് പറഞ്ഞു. കുതിരയെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. ഇതെന്താണെന്ന് ചോദിച്ചു, അതൊരു വണ്ടിയാണെന്ന് പറഞ്ഞു. അതിന് രണ്ട് ചക്രങ്ങളും നുഖങ്ങളും ഒക്കെ മാറ്റിയിട്ട് ഓരോന്ന് ഓരോന്ന് ചോദിച്ചു, ഇതെന്താ രാജാവേ? ഇത് ചക്രമാണ്. ഇതെന്താണ്? ഇത് നുഖമാണ്. ഇതെന്താണ്? ഇതൊരു കൂടാണ്. അപ്പോൾ ഇതിൽ കുതിരവണ്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കുതിരവണ്ടി പറഞ്ഞപ്പോൾ, കുതിരവണ്ടി ഇല്ലപ്പോൾ എവിടെ പോയി കുതിരവണ്ടി? അപ്പോൾ കുതിരയെ അഴിക്കുന്നതോടുകൂടി തന്നെ അത് വണ്ടിയായി. അതിന് രണ്ട് ചക്രം മാറ്റിയപ്പോഴോ പിന്നെ അത് വണ്ടിയല്ല. ഇതുപോലെ നമ്മൾ ട്രെയിൻ എന്ന് പറയും. ട്രെയിൻ എവിടെയുള്ള ട്രെയിന്? നിങ്ങൾ കയറിയിട്ട് ട്രെയിനിലാണോ നിങ്ങൾ പോയത്? അതെ, ഞാൻ പോയത് ട്രെയിനിലാണ്. നിങ്ങൾ എങ്ങനെ ട്രെയിനിൽ പോയത്? ഞാൻ ആ ട്രെയിനിൽ വന്നു, ട്രെയിനിൽ കയറിയിരുന്നു. എന്നിട്ട് എവിടെ ഇരുന്നു? ട്രെയിനിലിരുന്നോ? എവിടെ ഇരുന്ന്? സീറ്റിലിരുന്നു. നമ്മൾ പറയും സീറ്റ്, ബെർത്ത്, അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ 2 ടയർ 3 ടയർ അല്ലെങ്കിൽ 1st class 2nd class. നമ്മൾ പല പല പേരുകൾ കൊടുക്കുകയാണ് വസ്തുക്കൾക്ക്. പക്ഷേ ഇതൊക്കെ അഴിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അതെ, ഈ അഴിച്ചു മാറ്റൽ പ്രക്രിയയാണ് നടത്തേണ്ടത്. അതിനെയാണ് ഗുരു ഇവിടെ പറഞ്ഞത്. എന്താണ്? നീയല്ലോ മായയെ നീക്കി, നീ മായയും മായാവിയും മായാവിനോദനും. ഇതിലൊക്കെ നമ്മൾ ഈ മാജിക്കൊക്കെ കാണുന്നതും കാണിക്കുന്നതും അത് എൻജോയ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? അങ്ങ് തന്നെ. മായയെ നീക്കി സായുജ്യം നൽകുന്നവൻ ഗുരു ആരാണ്? ഭഗവാനെ അങ്ങ് തന്നെ പറയാം.